പയ്യോളി രാജീവ് ഗാന്ധി പാലിയേറ്റീവ് സെന്ററിന്റെ നേതൃത്വത്തിൽ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമുദായ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അറിയില്ലേ, വടകര നെല്ലൂരിൽ സമ്മർ ഓഫറിന്റെ ആറാട്ട് ആരംഭിച്ചിരിക്കുന്നു. ഒന്ന് കൂടുതലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള മാരക രോഗങ്ങൾ കൊണ്ട് വളരെയധികം പ്രയാസം അനുഭവിച്ച് ഇനി ഒരു ചികിത്സയും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാം തന്നെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് സാന്ത്വനവുമായിട്ട് നമ്മളുടെ സഹോദരിമാർ വീടുകളിലേക്ക് എത്തുന്നത്. അതേപോലെ ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ വീടുകളിലേക്ക് എത്തുന്നത്. എൻ്റെ സേവനം ഈ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ച എൻ്റെ സഹോദരിമാരെ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല. അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ചെയർമാൻ നിലക്ക് ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഓരോരുത്തരും എനിക്കിവിടെ പേഴ്സണലി ഓരോരുത്തർ അറിയാം. ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോ സഹോദരിമാർ. ഓരോരുത്തരും എടുത്ത് പരിശോധിച്ചാൽ അത്രയും കഴിവുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നല്ല മനസ്സിന് രാജീവ് ഗാന്ധി പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പേരിൽ ആദ്യമായി നിങ്ങളൊക്കെ അഭിനന്ദിക്കുന്നത്. ഇവിടെ സംസാരിച്ചിരിക്കുന്നതും പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഈ ക്ലാസ്സെടുക്കാൻ വന്ന PTH ഭാരവാഹികളായ ജോസ് സാറിനും മുഹമ്മദ് മാസിക്കും മറ്റുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇതിനു വേണ്ടി ഏറെ മെനക്കേട്ട ടി കാലിസായി വിദ്യാഭ്യാസത്തിനൊക്കെ ഉത്തരവനെ അറിഞ്ഞുകൂടാ. 15 മാർക്കിൻ്റെ ചോദ്യമാണ്. വീട്ടിൽ ചെന്ന അമ്മയും തല്ലും സ്കൂളിൽ ചെന്ന ടീച്ചറും തല്ലും. അടിയൊക്കെ ഉള്ള കാലമാണ്. അപ്പോഴല്ലേ പഠിച്ച വീട് അറിയാം അധ്യാപകരും. അപ്പോൾ അങ്ങനെ അടുത്ത ആളെ നോക്കിയിട്ട് നോക്കുമ്പോൾ അത് അവൻ സമ്മതിക്കുന്നില്ല. ഇതിനോട്ട് ഉത്തരം അറിയത്തുമില്ല. എഴുതാതെ വയ്യതാനും അവനിങ്ങനെ ആലോചിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൻ്റെ ഓർമ്മയിൽ വന്നു. ഒരു ടെസ്റ്റും എടുക്കുക, അവൻ എഴുതി. അതിൻ്റെ അകവും പുറവും കഴുകി തുടച്ച് വൃത്തിയാക്കുക. കണ്ണിന് നേരെ പിടിക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ അളവൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ്. തൈ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചറിയും. നല്ല അതിനുശേഷം സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവാൻ വേണ്ടുന്ന പദാർത്ഥങ്ങളൊക്കെ അതിലൊഴിക്കുക. അവന് സംശയം ചൂടാക്കണോ വേണ്ടെന്ന്. വേണമെങ്കിൽ ചൂടാക്കാം. ആശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാന്ത്വനം നൽകുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടിയുടെ ലക്ഷ്യം. രാജീവ് ഗാന്ധി ആശുപത്രി അങ്കണത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് സെന്റർ ചെയർമാൻ KT വിനോദ് അധ്യക്ഷനായി. പയ്യോളി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK അബ്ദുൾ റഹ്മാൻ. തിക്കോടി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ഷക്കീല. പഞ്ചായത്ത് അംഗം ബിനു കാരോളി, ദിലീപ് ആർ പൂവത്തിൽ, ബഷീർ മേലടി, KT സത്യൻ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് സെന്റർ കൺവീനർ T ഖാലിദ് സ്വാഗതവും ട്രഷറർ B ഹാഷിം കോയ നന്ദിയും പറഞ്ഞു. ജോസ് പുളിമൂട്ടിൽ, PTH കോർഡിനേറ്റർ MT മുഹമ്മദ് മാസ്റ്റർ, BP സലീം എന്നിവർ നേതൃത്വം നൽകി. 40 വളണ്ടിയർമാർ പരിശീലനത്തിൽ പങ്കെടുത്തു. റംസാനിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള വിഭവ സമാഹരണം നടത്താനും മെയ് ആദ്യ വാരത്തിൽ ഉദ്ഘാടനം നടത്താനും തീരുമാനിച്ചു. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV തുടങ്ങിയ ഇലക്ട്രിക് അപ്ലയൻസസ് ഏറ്റവും പുതുപുത്തൻ മോഡലുകൾ മറ്റാരും നൽകാത്ത വിലക്കുറവിൽ. പലിശരഹിത ഫിനാൻസ് സൗകര്യത്തിൽ AC വാങ്ങിക്കൂ. സ്പോട്ട് അപ്രൂവൽ, മിനിമം ഡോക്യുമെന്റേഷൻ. നെല്ലൂർ ഹോം അപ്ലയൻസസ് ആൻഡ് മൊബൈൽ ഫോൺസ്, വടകര NH ബൈപാസ് നിയർ CSB ബാങ്ക് ഓപ്പോസിറ്റ് ഡോക്ടർ സ്ലാബ്.